നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി വെറും ആഴ്ചകൾ മാത്രമാണ് ഫൈനലിനുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തരുമായ മത്സരാർത്ഥികളാണ് ജാസ്മിനും ജിൻഡോയും. തീർത്തും വ്യത്യസ്തമായ മത്സര ശൈലിയാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ വെച്ച് ഇരുവരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് പോലും ജിൻഡോയും ജാസ്മിനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴത്തെ ജിൻഡോയും ജാസ്മിനും വിന്നേഴ്സാകാൻ അർഹിക്കുന്നില്ലെന്നും മറിച്ച് മറ്റൊരാളായിരിക്കണം വിന്നർ എന്നും പറയുകയാണ് ഒരു വൈറൽ കുറിപ്പ്. ജാസ്മിനേക്കാളും ജിൻഡോയെക്കാളും വിന്നറാകാൻ യോഗ്യൻ അഭിഷേക് ശ്രീകുമാർ ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: എന്തുകൊണ്ട് അഭിഷേക് വിജയാകണം? ഇന്നലെ ടിക്കറ്റ് ടു ഫിനാലെ ഫ്ളാഗ് ഓഫ് നടന്ന ടാസ്കിൽ ജാസ്മിൻ രണ്ട് കൈ ഉപയോഗിച്ച് എന്ന് പറഞ്ഞ് പോസ്റ്റുകളുടെ കൂമ്പാരമായിരുന്നു. ജാസ്മിനെ പോലെ തന്നെ ജിൻഡോയും രണ്ട് കൈ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ജിൻഡോയ്ക്കെതിരെ ഒറ്റ പോസ്റ്റ് പോലും കണ്ടില്ല. രണ്ടുപേരും ചെയ്തത് ഫൗൾ പ്ലേ ആണ്. പക്ഷേ വിമർശനം ജാസ്മിനെതിരെ മാത്രം. ജിൻഡോ പുണ്യാളനും. ഇതാണ് ഈ സീസണിന്റെ ഒരു ചുരുക്കം. ജാസ്മിനെ ഞാൻ അടക്കമുള്ള ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ വെറുക്കാൻ കാരണം ജാസ്മിന്റെ മോശം സംസാര രീതിയും പെരുമാറ്റവും തന്നെയാണ്. ജാസ്മിൻ ചെയ്യുന്ന മോശം സംസാരവും പെരുമാറ്റവും അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളാണ് ജിൻഡോ. രണ്ടുപേരും ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ വിമർശനം ജാസ്മിനെതിരെ മാത്രമാണ്. ജിൻഡോ വിശുദ്ധനുമാകുന്നു. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കണം. മോശമായ സംസാരവും പെരുമാറ്റവും ജിൻഡോയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ശത്രുവിന്റെ ശത്രുവും മിത്രം എന്ന ഫോർമുല വെച്ച് ജാസ്മിനെതിരെ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ജിൻഡോ വിമർശനം ഏറ്റുവാങ്ങാതെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നു. ഇരട്ടതാപ്പാണ് അത്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത രണ്ട് മത്സരാർത്ഥികളാണ് ജിൻഡോയും ജാസ്മിനും. ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വിജയിയാകാൻ അർഹരല്ല. ക്വാളിറ്റിയുള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. അതിന് നിലവിൽ യോഗ്യനായ ഒരാളെ ബിഗ് ബോസിൽ ഉള്ളൂ. അത് അഭിഷേകാണ്. ടാസ്കുകളിൽ അഭിഷേകിനെ വെല്ലാൻ ആരുമില്ല. മോശമായ സംസാരമോ പ്രവൃത്തിയോ ചേഷ്ടകളോ അഭിഷേകിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരാളെയാണ് വിജയിയാക്കേണ്ടതെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്.